ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് റവ കൊണ്ടുള്ള ഉപ്പുമാവാണ്. റവ ഉപ്പുമാവ് തയ്യാറാക്കാനായി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഈ സമയത്ത് 1 വറ്റൽമുളക് നെടുകെ പിളർന്നത്, 1 സ്പ്രിഗ് കറി ലീവ്സ് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പോ 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പോ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 വലിയ ഉള്ളി, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കൊത്തിയരിഞ്ഞതാണ്. മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഗോൾഡൻ ഒന്നും ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞതാണ്. ഇതും ഉള്ളിയോടൊപ്പം ചേർത്ത് തന്നെ നമുക്ക് വാട്ടിയെടുക്കാം. ഇഞ്ചിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകണം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ചെറിയ ക്യാരറ്റ് വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് നല്ല പൊടിയായി അരിഞ്ഞിട്ടുള്ളതാണ്. ഇതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. റവയിൽ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം വെള്ളമാണ് നമ്മുടെ റവയുടെ കൺസിസ്റ്റൻസി തീരുമാനിക്കുന്ന പ്രധാന ഘടകം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ലൂസായിട്ടുള്ള ഒരു റവ ഉപ്പുമാവാണ് വേണ്ടതെങ്കിൽ 2.5 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ഒന്നൊന്നിന് തൊടാത്ത ഉപ്പുമാവാണ് വേണ്ടതെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ വെള്ളം നല്ലപോലെ ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവും നോക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് വറുത്ത റവയാണ് ഉപയോഗിക്കുന്നത്. വറുത്ത റവയല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഒന്ന് വറുത്തെടുക്കണം. റവ ചേർക്കുമ്പം തുടർച്ചയായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ റവ കട്ട പിടിക്കും. റവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം റവ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇത് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ ഏറ്റവും ലോയിൽ വെക്കണം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു 5 മിനിറ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം 1 ഫോർക്ക് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് ചൂടോടുകൂടിയോ അല്ലെങ്കിൽ കുറച്ചൊന്ന് തണുത്തതിന് ശേഷമോ നമുക്ക് കഴിക്കാവുന്നതാണ്. ചട്നിയുടെ കൂടെ കഴിക്കാം, അതല്ല പഴം കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇത് വളരെ സോഫ്റ്റായ ഒരു റവ ഉപ്പുമാവാണ്. നിങ്ങൾ എത്ര സമയം വെച്ചാൽ ഇത് വല്ലാതെ തിക്കാവില്ല, അതാണ് നമ്മൾ കൂടുതൽ വാട്ടർ ചേർക്കുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. അപ്പം വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.